തുടങ്ങിക്കോളും. 2024 ബാലൻഡിയർ പുരസ്കാരം ലഭിച്ച പുരുഷ താരമാണെന്നാണ് ചോദ്യം. ആ ബാലൻഡിയർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം റോഡ്രി ആണ്. റോഡ്രി ആണ്, റോഡ്രി. ഓക്കെ, റോഡ്രി ആണ്. റോഡ്രിയുടെ രാജ്യം ഏതെന്നറിയോ? റോഡ്രിയുടെ രാജ്യം സ്പെയിൻ ആണ് കേട്ടോ പ്ലേ. സ്പെയിൻ ആണ് റോഡ്രിയുടെ രാജ്യം. സ്പെയിൻ ആണ് റോഡ്രി, സ്പെയിൻ ആണ് കേട്ടോ. ബാലൻഡിയർ പുരസ്കാരം ലഭിച്ച പുരുഷ താരം റോഡ്രി, സ്പെയിൻ. 2024 ഒക്ടോബറിൽ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര്. അവളെ ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശം വിതച്ച ചുഴലിക്കാറ്റിന്റെ പേര് ഡാന എന്നാണ്. ഡാന ആരാ? ഡാനി കമന്റ് ചെയ്തത്. റജിലയാണോ? റുബീനയാണോ? വയ്യടാ നിങ്ങൾക്ക്. ഓക്കെ, അല്ല ഞാൻ രജിലെ പേര് സാധനം രജിലയാണ്. ഇങ്ങനെ വെപ്രാളം കയറി ഓരോ സാധനം ഒപ്പിക്കുന്നത്. ഡാനാണ്, ഡാന ചുഴലിക്കാറ്റാണ് ഡാന. ഓക്കെ, അടുത്ത ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. ഇതൊക്കെ പഠിച്ചോണേ, ഇതൊക്കെ ചോദിക്കണ്ടേ. വിജയ കിഷോർ രഹത്കർ ആണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ. 2024 പ്രോട്ടീനിന്റെ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ട് രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആരെല്ലാം? രസതന്ത്ര നൊബേൽ സമ്മാനം നേടിയത് ആരെല്ലാം എന്നാണ് ചോദ്യം. പിള്ളേരെ ആരാണ്? ഡെമിസ് ഹസാബിസും ജോൺ ജെമ്പറും അല്ലേ? ഡെമിസ് ഹസാബിസും ജോൺ ജെമ്പറുമാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഡെമിസ് ഹസാബിസും ജോൺ ജെമ്പറുമാണ്. അതായത് ജെമ്പറും ഹസാബിസും ആണ്. ഓക്കെ, എന്തിനാന്ന് കേട്ടുകഴിഞ്ഞാല് പ്രോട്ടീനിന്റെ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ടാണ്. പ്രോട്ടീനിന്റെ ഘടനാ പ്രവചനവുമായി ബന്ധപ്പെട്ടിട്ട് രസതന്ത്ര നൊബേൽ സമ്മാനം നേടി. ഓക്കെ, അടുത്ത 2024 യു എൻ ജൈവ വൈവിധ്യ സമ്മേളനത്തിന്റെ വേദി. 2024 യു എൻ ജൈവ വൈവിധ്യ സമ്മേളനത്തിന്റെ വേദി എന്താ കുട്ടികളെ? എവിടെയാ കുട്ടികളെ? ഓക്കെ, അതിന്റെ ആൻസർ ഓപ്ഷൻ എ കാലിയാണ് അല്ലേ? കാലി, കാലിയാണ്, കാലിയാണ് ആൻസർ. ഓക്കെ, കാലി കൊളംബിയാണ്, കൊളംബിയയിലെ കാലിയാണ് കേട്ടോ. ക്ലിയർ ആണ്. അടുത്ത് ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റർ മിഷൻ ആരംഭിച്ച രാജ്യം ഏതാണ്? വീനസ് ഓർബിറ്റർ മിഷൻ ആരംഭിച്ച രാജ്യം ഇന്ത്യയാണ് അല്ലേ? വീനസ് ഓർബിറ്റർ മിഷൻ ആരംഭിച്ച രാജ്യം ഇന്ത്യ. ഓപ്ഷൻ ഡി ഇന്ത്യയാണ്, ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ വയോസേവന പുരസ്കാരങ്ങളിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയവ ഏതെല്ലാം? മികച്ച ബ്ലോക്ക് പഞ്ചായത്ത്, വളരെ വയോസേവന പുരസ്കാരങ്ങളിൽ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരിയും വൈക്കവുമാണ് അല്ലെ? കല്യാശ്ശേരിയും വൈക്കം, കല്യാശ്ശേരി വൈക്കമാണ് വയോസേവന പുരസ്കാരങ്ങൾ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള അവാർഡ് നേടിയത്. അടുത്ത 2024 പാരാളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത്? പാരാളിമ്പിക്സ് സ്ഥാനമൊക്കെ നമ്മൾ മുമ്പും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ആൻസർ എത്രയാ? ഓപ്ഷൻ സി, ഓപ്ഷൻ സി 18th സ്ഥാനമാണ് അല്ലെ? 18th സ്ഥാനമാണ് ലഭിച്ചത്. ഓക്കെ, അടുത്ത മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയൽ നിലവിൽ ഏത് രാജ്യത്തെ ഇന്ത്യൻ അംബാസിഡർ ആണ്? അരുൺ ഗോയൽ, അരുൺ ഗോയൽ ഏത് രാജ്യത്തിന്റെ അംബാസിഡർ എന്ന ചോദ്യം. ഇവിടെ ഓപ്ഷൻ ബി ക്രൊയേഷ്യ. ക്രൊയേഷ്യയിൽ അംബാസിഡർ ആണ് അരുൺ ഗോയൽ. ക്രൊയേഷ്യയിൽ അംബാസിഡർ ആണ് അരുൺ ഗോയൽ. കുറഞ്ഞ ചെലവിൽ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ISRO രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനം. കുറഞ്ഞ ചെലവിൽ ചെറിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനായിട്ട് ISRO രൂപകൽപ്പന ചെയ്ത വിക്ഷേപണ വാഹനത്തിന്റെ പേര് എന്താണ്ടാ? SSLV എന്നാണ്. SSLV എന്താ? SSLVയുടെ പൂർണ്ണരൂപം, SSLVയുടെ പൂർണ്ണരൂപം എന്താ? സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് SSLVയുടെ പൂർണ്ണരൂപം. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് SSLVയുടെ പൂർണ്ണരൂപം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ SSLCയുടെ പൂർണ്ണരൂപം എന്താണ്? SSLC. ഓക്കെ, പറയടാ, SSLCയുടെ പൂർണ്ണരൂപം എന്താ? സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് SSLC. സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് SSLC. അപ്പൊ നമ്മൾ പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ്. അപ്പൊ രണ്ട് സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട് അല്ലേ? അതുപോലെ നമ്മൾ പറയുന്ന മറ്റൊരു മണ്ഡലത്തിലാണ് HIV വൈറസ് എന്ന് പറയും. ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ് HIV. ഓക്കെ, അപ്പൊ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വൈറസും വരുന്നുണ്ട്. ഓക്കെ, അതായത് HIVയുടെ പൂർണ്ണരൂപം ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം,
നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളിൽ സുതാര്യത ഉറപ്പുവരുത്താൻ നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ചെയർമാൻ ആരാണ്? വളരെ കെ രാധാകൃഷ്ണൻ, കെ രാധാകൃഷ്ണനാണ് ആൻസർ. കെ രാധാകൃഷ്ണനാണ്, നമ്മുടെ മുൻ ഐ എസ് ആർ ചെയർമാൻ ആയിട്ടുള്ള കെ രാധാകൃഷ്ണനാണ് ഈ പറയുന്ന നീറ്റ് യു ജി സി നെറ്റ് തുടങ്ങിയ പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താനായിട്ട് നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ചെയർമാൻ. ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വനിതാ വിഭാഗം കിരീടം നേടിയത് ആരാണ്? ആ ഇത് നമുക്ക് ചോദിച്ചതാണല്ലേ, ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 വനിതാ വിഭാഗം കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. ദിവ്യ ദേശ്മുഖ്, ദിവ്യ ദേശ്മുഖ്. ഓക്കെ, ചന്ദ്രന്റെ വിദൂര വശത്ത് നിന്ന് മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിച്ച ആദ്യ രാജ്യം ഏതാണ്? ചന്ദ്രന്റെ വിദൂര വശത്ത് നിന്ന് മണ്ണിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിൽ എത്തിച്ച ആദ്യ രാജ്യം ചൈന. ചൈന, ചൈനയാണ് ആൻസർ കേട്ടോ, ചൈന. ഓക്കെ, അടുത്ത, കേന്ദ്ര ഭവന നഗര വികസന ഊർജ വകുപ്പ് മന്ത്രി ആരാണ്? അവളെ മനോഹർ ലാൽ ഖട്ടറാണ്. മനോഹർ ലാൽ ഖട്ടറാണ്, മനോഹർ ലാൽ ഖട്ടറാണ്. ഓക്കെ, അത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മളിപ്പം ഒരു ഭവനം കാണുമ്പോൾ നമ്മൾ പറയൂല്ലേ മനോഹരമായ ഭവനം എന്ന് പറയുന്നത്, നമ്മൾ നഗരം കാണുമ്പോൾ നമ്മൾ പറയൂല്ലേ മനോഹരമായ നഗരം എന്നൊക്കെ പറയൂല്ലേ, മനോഹരമായ ഭവനമെന്നും മനോഹരമായ നഗരം എന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ. നമ്മൾ അങ്ങനെ വീട്ടിലൊക്കെ പാലേച്ചിനൊക്കെ പോയിട്ട് അവരിപ്പോ വീട്ടുകാർ ചോദിക്കും എങ്ങനെയുണ്ട് വീട്, നല്ല മനോഹരമായിരിക്കുന്നു എന്ന് പറയൂല്ലേ. അതിന്റെ ഫുഡൊക്കെ കഴിച്ച് വെളിയിട്ടിറങ്ങിട്ട് പറയും വീടുണ്ടാക്കി വെച്ചിരിക്കുന്ന അവന് കാശിന് കഴപ്പ്. ഓക്കെ, നമ്മൾ പറയുന്ന ഒരു കാര്യമാണല്ലേ. ഓക്കെ, അതൊക്കെ മലയാളികളുടെ ഒരു ഒരു സാധാരണ ഒരു രീതിയാണ്. അപ്പൊ മനോഹരമായ വീടെന്നും മനോഹരമായ നഗരം എന്നും എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം ഭവന നഗര വികസന ഊർജ വകുപ്പ് മന്ത്രി ആരാണ്? മനോഹർലാൽ ഖട്ടറാണ്. അങ്ങനെ പീയൂഷ് ഗോയൽ എന്ന് പറഞ്ഞാണ്, പീയൂഷ് ഗോയൽ, പീയൂഷ് ഗോയൽ എന്താ പീയൂഷ് ഗോയൽ ഇൻഡസ്ട്രിയൽ ആണ് അല്ലേ, അതായത് വ്യവസായം കേട്ട, വ്യവസായം, വ്യവസായ വകുപ്പ് മന്ത്രിയാണ് പീയൂഷ് ഗോയൽ. വ്യവസായ, വ്യവസായം. ധർമ്മേന്ദ്ര പ്രധാൻ, ധർമ്മേന്ദ്ര പ്രധാൻ എന്താ, ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ ആണ് അല്ലേ, എഡ്യൂക്കേഷൻ ആണ്, എഡ്യൂക്കേഷൻ ആണ് കേട്ടാ, എഡ്യൂക്കേഷൻ ആണ്. ജുവൽ ഓറം ആർക്ക് പറയാം, ജുവൽ ഓറം, ജുവൽ ഓറം, ജുവൽ ഓറം. പിള്ളേരെ നമുക്ക് ട്രൈബൽ അഫേഴ്സ്, അതായത് പട്ടിക വർഗ ക്ഷേമം, ഓക്കെ, ട്രൈബൽ, ട്രൈബൽ അഫേഴ്സ് അല്ലെങ്കിൽ ഗോത്രകാര്യം എന്ന് പറയും, മനസ്സിലായ. ട്രൈബൽ അഫേഴ്സ് മിനിസ്റ്റർ ആണ് ജുവൽ ഓറം. മനോഹർ ലാൽ ഖട്ടർ ഭവനം നഗര വികസനം ഊർജം, ധർമ്മേന്ദ്ര പ്രധാൻ എഡ്യൂക്കേഷൻ, പീയൂഷ് ഗോയൽ വ്യവസായം ഇൻഡസ്ട്രീസ്. ഓക്കെ, 2023 പുതുതായി 19 ജില്ലകൾ രൂപീകരിച്ച സംസ്ഥാനം ഏത്? 19 ജില്ലകൾ രൂപീകരിച്ച സംസ്ഥാനം, പുതുതായി 19 ജില്ലകൾ രൂപീകരിച്ച സംസ്ഥാനം രാജസ്ഥാൻ. രാജസ്ഥാൻ, 19 ജില്ലകൾ രൂപീകരിച്ച സംസ്ഥാനം രാജസ്ഥാൻ. അടുത്ത്, ഏഷ്യയിൽ വെള്ളത്തിനടിയിലൂടെയുള്ള ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ അസമിലെ ജോർഹട്ടിനെയും മാജിര ദ്വീപിനെയും ബന്ധിപ്പിക്കുന്നു, ഇത് ഏത് നദിയിൽ എന്നാണ് ചോദ്യം. അസമിലെ ജോർഹട്ടിനെയും മാജിര ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും നീളം കൂടിയ ഹൈഡ്രോ കാർബൺ പൈപ്പ് ലൈൻ എടാ ഏത് നദിയിലടാ? അവിടെ ബ്രഹ്മപുത്ര നദി, അസം, മാജുലി ദ്വീപ്, മഞ്ജുലി ദ്വീപ് അതൊക്കെ ആലോചിച്ചാൽ അത് ബ്രഹ്മപുത്രയാണ്. ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരെന്താണ്? ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും പരിഹരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ചാറ്റ് ബോട്ടിന്റെ പേരാണ് എന്ത്? അപ്പോഴത്തെ ആധാർ മിത്ര, ആധാർ മിത്ര, ആധാർ മിത്ര. ഓക്കെ, ആധാർ മിത്ര. ആരെങ്കിലും ആധാർ മിത്ര ചാറ്റ് ബോട്ടുകാരൊക്കെ സംസാരിച്ചാടേ, ഇങ്ങനെ സാധനം തന്നെ ഇപ്പൊ ഈ പഠിച്ചപ്പോഴാണ് അറിയണേ അല്ലേ. ഓക്കെ, നമുക്ക് അത് ആധാർ മിത്ര വഴി നമ്മൾ ആവശ്യപ്പെടുന്ന ആളുടെ ആധാർ ഫോട്ടോ കാണാൻ പറ്റും, അടിപൊളിയായിരുന്നു അല്ലേ. എല്ലാവരുടെയും മോശം ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ മോഹൻലാലിന്റെ ഫോട്ടോ, മമ്മൂട്ടിയുടെ ഫോട്ടോയൊക്കെ കാണാൻ പറ്റുമല്ലോ. ഇപ്പൊ നമുക്ക് ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാനുള്ള, അയ്യോ അത് ഡേറ്റ് കഴിഞ്ഞു, ഞാൻ ഇതിൽ അപ്ഡേറ്റ് ഇല്ല കേട്ടോ ആധാർ, ആധാർ ഡേറ്റ് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ഡേറ്റ് കഴിഞ്ഞു ആടെ, ഫ്രീ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യായിരുന്നല്ലോ. അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ, കഴിഞ്ഞില്ല, അത് അപ്ഡേറ്റ് ചെയ്യണം. ഇനി പൈസ കൊടുക്കണോ? ഞാൻ ഈ കാര്യങ്ങൾ മറന്നുപോടെ, ഞാൻ മുമ്പ് പാൻ അപ്ഡേറ്റ് ചെയ്യാൻ മറന്നു പോയിട്ട് എനിക്ക് 1000 രൂപ ഫൈനായി. 1000 രൂപ അടച്ചിട്ടാണ് ഞാൻ പിന്നെ പാൻ അപ്ഡേറ്റ് ചെയ്തത്, പാൻ കാർഡ്. ഓക്കെ,
നിങ്ങൾ ആദ്യം പറയൂലല്ലോ. ആ ലോകത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോമായ ശ്രീ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷനാണ് ഇതിന്റെ നീളം എത്രയെന്നാണ്? ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷന്റെ നീളം 14 വരെ ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രീ ആയില്ലേ? ഓക്കെ, ഈ മാസം വരെ ഉണ്ടെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. നോക്കാം. വളരെ ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷന്റെ നീളം എത്രയെന്നാണ് ചോദ്യം. ആർക്കെങ്കിലും അറിയോ? വളരെ 1507 meter ആണ്. 1507 meter ആണ് ആൻസർ. 1507 meter ആണ് ആൻസർ കേട്ടാ. ഓക്കെ, ഇത് എവിടെ, ഏത് സംസ്ഥാനത്താണ് ശ്രീ സിദ്ധരൂഢ സ്വാമിജി ഹുബ്ബള്ളി? എവിടെയാ? പേര് കേട്ടാലേ അറിയാം, കർണാടകയിലാണല്ലേ വളരെ. കർണാടക. ഓക്കെ, അടുത്ത ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO എന്ന് പറയും, ബ്രോ എന്ന് പറയും. ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന സൈൻ ബോർഡ് സ്ഥാപിച്ച മനാഗ്രാമം എവിടെയാണ്? മനാഗ്രാമം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഈയിടെ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പ്രഖ്യാപിക്കുന്ന സൈൻ ബോർഡ് സ്ഥാപിച്ച മനാഗ്രാമം ഏത് സംസ്ഥാനത്താണ് ചോദ്യം. ഓക്കെ, പിള്ളേർ എവിടെയാ? ആ ആൻസർ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്, മനാഗ്രാമം ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യ ആദ്യ ഇന്ത്യൻ ഗ്രാമം എന്ന് പറയുന്നു. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂസ് കപ്പൽ ഏത്? ആ റിവർ ക്രൂസ് കപ്പൽ ഏതെന്നാണ് ചോദ്യം. ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ള റിവർ ക്രൂസ് കപ്പലാണ് MV ഗംഗാവിലാസ്. MV ഗംഗാവിലാസ്, ഓപ്ഷൻ ബി MV ഗംഗാവിലാസ് ആണ് ആൻസർ. ഓക്കെ, അപ്പം കറണ്ട് വയസ്സ് കഴിഞ്ഞു. കറണ്ട് വയസ്സ് ഒക്കെ അത്യാവശ്യം എളുപ്പമുള്ള തന്നെയാണ്. ഇത് 10, 16, 17 ഒക്കെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സത്യശോധക് സമാജ് എന്ന സംഘടനയുടെ സ്ഥാപകനാര്? സത്യശോധക് സമാജ് ജ്യോതി റാഫുലെ അല്ലേ? ജ്യോതി റാഫുലെയാണ് സത്യശോധക് സമാജിന്റെ സ്ഥാപകൻ. NM ജോഷി, ലാലാ ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ച വർഷം? അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, ആ അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ച വർഷം പിള്ളേരെ 1920. 1920 അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചത്. 1944 അതെ, ഇത് ഈ ആൾക്കാരെ പേരൊക്കെ പഠിച്ചോണേ. NM ജോഷി, ലാലാ ലജ്പത് റായ്, അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് സ്ഥാപിച്ചത്. അഖിലേന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ്, അതിന്റെ ഷോർട്ട് ആയിട്ട് നമ്മൾ എങ്ങനെ പറയും? ആ NDUC ഏത് വർഷമാണ്? 1920 കേട്ടാണ്. അടുത്ത, 1944 സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ ദേശീയ പതാക ഉയർത്തിയത് എവിടെയാണ്? അവിടെ ഓപ്ഷൻ ഏതാണ്? എവിടെയാണ് ഉയർത്തിയത്? ആ മൊയ്റാങ്ങിലാണ് അല്ലെ? മൊയ്റാങ്ങിലാണ് പതാക ഉയർത്തിയത്. ഓക്കെ, ക്ലിയർ ആണ്. സിവിൽ നിയമലംഘന കാലത്ത് ഗുജറാത്തിലെ ധരാസനയിൽ ഉപ്പ് നിർമ്മാണശാലയിലേക്ക് മാർച്ച് നടത്തിയത് ആട് നേതൃത്വത്തിലാണ്? എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്ക് LDSന് ചോദിച്ചു, ധരാസനയിൽ ഉപ്പ്, ആ ഉപ്പിന് നേരത്തെ നൽകിയത്, ഉപ്പ് സമരം നേരത്തെ നൽകിയത് സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു ആണ് അല്ലെ? ധരാസനയില്, ധരാസനയില് സരോജിനി നായിഡു ആണ്. ഓക്കെ, വേദാരണ്യത്ത് ആരായിരുന്നു? വേദാരണ്യം, വേദാരണ്യം, വേദാരണ്യം തമിഴ്നാട്ടിലെ വേദാരണ്യത്ത് സി രാജഗോപാലാചാരി. വേദാരണ്യത്ത് സി രാജഗോപാലാചാരി, ഓർത്തിരിക്കുക. ഓക്കെ, ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ബ്രിട്ടീഷ് സർക്കാർ ലണ്ടനിലെ ജെയിംസ് പാലസിൽ വട്ടമേശ സമ്മേളനം നടത്തിയ വർഷങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ഡി ആണ്. 1933 വട്ടമേശ സമ്മേളനം ഇല്ലാതിരുന്നത്. 30, 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ. അടുത്ത, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1964 ചൈനയുമായി അതിർത്തി തർക്കം ഉണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അത് തന്നെ തെറ്റാണ് അല്ലേ? ആ കാരണം ഏത് വർഷമാണ്ടാ, ഏത് വർഷമാ, ഏത് വർഷമാ? 54 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. 54 പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത് അല്ലേ? ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രീമിയർ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്ന ചൗവൻലായുമാണ് ഇത് ഒപ്പുവെച്ചത്. രാജ്യത്തിന്റെ അതിർത്തിയും പരമാധികാരവും അംഗീകരിക്കുന്നത് പഞ്ചശീല തത്വങ്ങൾ ഒന്നായിരുന്നു. പിന്നെ പരസ്പരം ആക്രമിക്കാതിരിക്കുക, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, ഇതെല്ലാം എന്താണ്ട ഈ പറയുന്ന പഞ്ചശീല തത്വങ്ങൾ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. എല്ലാ പ്രസ്താവനയും ശരിയാണ്, തെറ്റ്. ഓക്കെ, അപ്പൊ ഇതും തെറ്റാണ് കേട്ടോ പിള്ളേരെ. എല്ലാ പ്രസ്താവനം ശരിയല്ലല്ലോ, ഒന്നാമത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഏതാണ് ആൻസർ? ഓക്കെ, ക്ലിയർ ആണ്. ഇന്ത്യയിലെ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനം ലക്ഷ്യമാക്കി സ്ഥാപിച്ച സാഹിത്യ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്?
ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമന ലക്ഷ്യമായി സ്ഥാപിച്ച സാഹിത്യ അക്കാദമി ആസ്ഥാനം ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലാണ് ഭാഷ സാഹിത്യ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ടുള്ള സാഹിത്യ അക്കാദമി ആസ്ഥാനം ന്യൂഡൽഹി. കേരള സാഹിത്യ അക്കാദമി എവിടെയാ? കേരള സാഹിത്യ അക്കാദമി തൃശ്ശൂര്. ഓക്കെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യൻ കലകളുടെ പ്രചാരണം ഇന്ത്യക്കകത്തും പുറത്തും നടത്തുന്ന അല്ലെങ്കിൽ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഒരു സ്ഥാപനമുണ്ട്, ഏതാണ്? ലളിതകലാ അക്കാദമിയാണ്. ഇന്ത്യൻ കലകളുടെ പ്രചാരണം ഇന്ത്യക്കകത്തും പുറത്തും നടത്തുന്ന സ്ഥാപനമാണ് ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമിയാണ്, അത് ന്യൂഡൽഹിയിലാണ്, കേരളത്തിലെ ലളിതകലാ അക്കാദമി തൃശ്ശൂരാണ്. കേട്ടോ. ഓക്കെ, ചിറക്കൽ ഫോക്ലോർ അക്കാദമി, ചിറക്കൽ കണ്ണൂർ ഫോക്ലോർ അക്കാദമി കേട്ടോ. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന നിർദ്ദേശം ഏത് വർഷത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങളിൽ ഒന്നാണ്? ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, ഏത് വർഷത്തെ? 1986 രാജീവ് ഗാന്ധി സർക്കാരിന്റെ സമയത്തെ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാന നിർദ്ദേശമായിരുന്നു ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഈ 86 നിർദ്ദേശത്തെ തുടർന്ന് 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിക്കുന്നത്. 1987 ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ചത്, കേട്ടോ. 87. ഓക്കെ, ഫസൽ അലി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷം? ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം, സ്റ്റേറ്റ് റീ ഓർഗനൈസേഷൻ ആക്ട്, ഏത് വർഷമെന്നാണ്? 1956. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്, ഇപ്പോഴും ചോദിച്ചതാണ്, പുനഃസംഘടനാ കമ്മീഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപം കൊണ്ട വർഷം? ദേശീയ ബഹിരാകാശ സമിതി രൂപം കൊണ്ട വർഷം ഏതാ പിള്ളേരെ? 1962 ദേശീയ ബഹിരാകാശ സമിതി, ബഹിരാകാശ ഗവേഷണ സമിതി 1962 ഇൻഗോസ്പാറാ ചോദിച്ചിരിക്കുന്ന ഇൻഗോസ്പാർ മനസ്സിലായി, ഇൻഗോസ്പാറാണ്, ISRO അല്ല, മനസ്സിലായില്ലേ. ദേശീയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം, ഐ എസ് ആർ ഒ, മനസ്സിലായി, ISRO 1969 ഇൻഗോസ്പാർ 1962 ഇത് ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതിയാണ്, തെറ്റിക്കരുത്. ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതല്ല? മൗലികാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ പെട്ടെന്ന് ചെയ്തേ. വളരെ 12 മുതൽ 35 വരെയാണ് കേട്ടോ, 12 മുതൽ 35 വരെ. നമ്മൾ 14 മുതൽ 32 വരെ ആണ് പ്രധാനമായിട്ടും പഠിക്കുന്നതെങ്കിലും മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഭാഗം മൂന്നിലെ അനുച്ഛേദങ്ങൾ 12 മുതൽ 35 വരെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക, എഴുതുക, മാർക്ക് സ്കോർ ചെയ്യുക. മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കിയ INC സമ്മേളനം ഏതാണ്? അത് 1931 കറാച്ചി സമ്മേളനം, 1931 കറാച്ചി സമ്മേളനത്തിലാണ് മൗലിക അവകാശങ്ങളെ കുറിച്ചുള്ള പ്രമേയം പാസാക്കുന്നത്. 1931 കറാച്ചി സമ്മേളനത്തിലാണ്. ഓക്കെ, ആ സമ്മേളനം, അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്, അധ്യക്ഷൻ. ആ സമ്മേളനത്തിൽ ഈ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ചത് ആരാ? പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു, പട്ടേൽ അധ്യക്ഷൻ, നെഹ്റു പ്രമേയം അവതരിപ്പിക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ ഈ ഇന്ത്യ INC സമ്മേളനം കറാച്ചിയിൽ നടന്ന, കറാച്ചി പാകിസ്ഥാനിലല്ലേ? അന്ന് എല്ലാം ഒന്നല്ലേ, ഞാൻ നിങ്ങളെ ടെസ്റ്റ് ചെയ്താണ്, ഇനി ഇങ്ങോട്ട് പഠിപ്പിക്കുകയാണ്. ഇയാൾ എന്തുവാ പറയുന്നേ, അന്ന് ഇന്ത്യ യോജനം കഴിഞ്ഞിട്ടില്ലല്ലോ ആ രീതിയിൽ. ഓക്കെ, പെട്ടെന്നാക്കെങ്കിലും അങ്ങനെ തോന്നിയ, അത് തന്നെ കറാച്ചിയിൽ പോയി സമ്മേളനം കൂടി അങ്ങനെ തോന്നിയില്ല ആർക്കെങ്കിലും? എന്ന് തോന്നിക്കാണും, രാത്രിയൊക്കെയല്ലേ ഉറക്കൊക്കെ തൂങ്ങിയിരിക്കാൻ പോവോ, ശരിയാണ് എങ്ങനെയൊന്നും തോന്നിക്കാണും. ഓക്കെ, അവിടെ 47 ഓഗസ്റ്റ് 14 കേട്ടാ, എന്റെ കുട്ടികളായോണ്ടാ ഞാൻ പറയുന്നേ. ഓക്കെ, 47 ഓഗസ്റ്റ് 14 ഇത് വിരിഞ്ഞു പോയത് കേട്ടാ, 47 ഓഗസ്റ്റ് 14. ഓക്കെ, പാകിസ്ഥാൻ വിഭജനം, അതായത് വിഭജിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയത് ഓഗസ്റ്റ് 14 അത് ഓർത്തോണം. ഓക്കെ, ഇവരിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വനിത, ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമല്ലാതിരുന്ന വനിതയായിരുന്ന ചോദ്യം പിള്ളേരെ കിട്ടിയ. പിള്ളേരെ മീരാഭായി ആണ് കേട്ടോ, മീരാഭായി, അതായത് ലീല റോയി, മാലതി ചൗധരി, സരോജിനി നായിഡു, ഇവരൊക്കെ അംഗങ്ങളാണ് കേട്ടോ. മീരാഭായിയാണ് അംഗമല്ലാതിരുന്ന വ്യക്തി. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം, പൗരത്വം ഭാഗം 2. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്?
മൗലിക കടമകൾ അനുച്ഛേദം 51A. ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം, ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പിള്ളേരെ, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, ഇന്ത്യയിൽ വർഷത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ പകൽ എന്നാണ്, ഏറ്റവും ചെറിയ പകൽ എന്നാണ് ചോദ്യം പിള്ളേരെ. ആൻസർ ഏതാ? ആൻസർ ഡിസംബർ 22 ആണ് ഏറ്റവും ചെറിയ പകൽ ഡിസംബർ 22 ആണ് കേട്ടോ. ഏറ്റവും വലിയ പകൽ ഏതാ? ഏറ്റവും വലിയ പകൽ ജൂൺ 21 ആണ് കേട്ടോ. ജൂൺ 21 ഏറ്റവും വലിയ പകല്. ഓക്കെ, ജൂൺ 21 ഏറ്റവും വലിയ പകല്. ഏറ്റവും ചെറിയ പകല് ഡിസംബർ 22 ആണ്. ഓക്കെ, കരേവ നിക്ഷേപത്തിന് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗം ഏതാണ്? കരേവ എന്ന് വെച്ചാൽ ഒരു മണ്ണാണ് കേട്ടോ, മണ്ണ്. കുങ്കുമപ്പൂവിന്റെ കൃഷിക്കൊക്കെ പറ്റിയ ഒരിനം മണ്ണാണ് ഈ കരേവ എന്ന് പറയുന്നത്. കരേവ നിക്ഷേപത്തിന് പ്രസിദ്ധമായ ഹിമാലയൻ ഭാഗം ഏതെന്ന് കേട്ടുകഴിഞ്ഞാല് കാശ്മീർ ഹിമാലയമാണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത്, ബ്രഹ്മപുത്ര നദിയിലുള്ള ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 2, ഇതൊക്കെ ഈസി ക്വസ്റ്റ്യനാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ്. ഓക്കെ, ഈ എളുപ്പമുള്ള ക്വസ്റ്റ്യനിലാണ് നിങ്ങൾ കഴിവ് തെളിയിക്കേണ്ടത്. പരമാവധി മാർക്ക് സ്കോർ ചെയ്യണം ഇതില്. ഓക്കെ, കേരളത്തിന്റെ വാർഷിക ശരാശരി താപനില എത്രയാണ്? അതാ നല്ലൊരു ചോദ്യമാണ്. കേരളത്തിന്റെ വാർഷിക ശരാശരി താപനില എത്രയെന്നാണ് ചോദ്യം. വളരെ വാർഷിക ശരാശരി താപനില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേട്ടോ. 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേട്ടോ. ഓക്കെ, അടുത്ത്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇതൊന്ന് പഠിച്ചോണം. 20 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് കേരളത്തിന്റെ വാർഷിക ശരാശരി താപനില, എപ്പോഴും ചെയ്യാൻ ചോദിക്കും. അടുത്ത്, കേരളത്തിലെ വ്യാപകമായ പ്രകൃതി ദുരന്തം ഏതാണ്? കേരളത്തിൽ കൂടുതലായി സംഭവിക്കുന്ന പ്രകൃതി ദുരന്തം ഏതാണ് ചോദ്യം. നല്ലൊരു ചോദ്യമാണ്. അത് ഉരുൾപൊട്ടലാണ്. നമുക്കറിയാം കേരളത്തിലെ ഒരു നല്ലൊരു ഭാഗം എന്ന് പറയാൻ മലനാടാണ്. മലനാടായതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലാണ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത്. ഓക്കെ, കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി ഏതാണ്? അപ്പോൾ കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്നാണ് ചോദ്യം പിള്ളേരെ. ആൻസർ വളപട്ടണം പുഴ. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കേരളത്തിലെ വടക്കൻ കേരളത്തിലെ നദിയാണ് വളപട്ടണം പുഴ. അടുത്ത്, കേരളത്തിൽ ചിത്രശലഭങ്ങളുടെ ദേശാടനം ആദ്യമായി കണ്ടെത്തിയ വന്യജീവി സങ്കേതം. ചിത്രശലഭം എന്ന് കേട്ട ഉടനെ തെന്മലയുടെ പിറകെ പോവരുത്. ചിത്രശലഭങ്ങളുടെ ദേശാടനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണല്ലേ. അത് ആദ്യമായി കണ്ടെത്തിയത് ആറളം വന്യജീവി സങ്കേതത്തിലാണ്. ചിത്രശലഭങ്ങളുടെ ദേശാടനം ആദ്യമായി കണ്ടെത്തിയത് ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിൽ. CNG ഇലക്ട്രിക് വോൾവോ സ്കാനിയ ബസ് സർവീസുകൾക്കായി KSRTCയുടെ കീഴിൽ ഉപകോർപ്പറേഷനായ കെ സ്വിഫ്റ്റ് ഏത് വർഷമാണ് രൂപീകരിച്ചത്? വളരെ കെ സ്വിഫ്റ്റ് രൂപീകരിച്ചത് 2021 കേട്ടോ. CNG ഇലക്ട്രിക് വോൾവോ സ്കാനിയ ബസ് സർവീസുകൾക്കായിട്ട് KSRTCയുടെ കീഴിൽ ഉപകോർപ്പറേഷനായി കെ സ്വിഫ്റ്റ് രൂപീകരിച്ച വർഷം 2021. ഈ കെ സ്വിഫ്റ്റ് ഒന്ന് പഠിച്ചോണേ. കെ സ്വിഫ്റ്റിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞടാ. കെ സ്വിഫ്റ്റിൽ കെ ഉണ്ട്, എസ് ഉണ്ട്, ഡബ്ല്യു ഉണ്ട്, ഐ ഉണ്ട്, എഫ് ഉണ്ട്, ടി ഉണ്ട്. ഇനി ഇതിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞു. കെ സ്വിഫ്റ്റിന്റെ പൂർണ്ണരൂപം എന്ന് പറഞ്ഞു ആർക്ക് പറയാം? ഈ കെ എന്താണെന്ന് കിട്ടിക്കാണോ? ഏതൊരാൾക്കും കെ കിട്ടിക്കാണ്. എസ്റ്റേറ്റിന്റെ പിറകെ നിങ്ങൾ പോകുന്ന എനിക്ക് അറിയാം. എസ്റ്റേറ്റ് അല്ല, കേരള. കേരള എസ് എന്താ? എസ് സിംഗിൾ ആണ് കേട്ടോ സർവീസ്. ക്രിയേറ്റിവിറ്റി, ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി ഉള്ള കേട്ടോ. സർവീസ് ഒന്നും അല്ല. ഓക്കെ, കേരള സിംഗിൾ. ഡബ്ല്യു എന്താ? ഇപ്പൊ വെഡിങ് എന്ന് പറയും കേട്ടോ. വിൻഡോ, സിംഗിൾ വിൻഡോ. ഐ എന്താ? ഐ
ഐ എന്താ പിള്ളേരെ? ഐ വെച്ചിട്ടൊരു വാക്ക് പറയാം. ഇന്ത്യ എന്നൊന്നും പറയരുതേ. നിങ്ങൾ ക്രിയേറ്റീവ് കൂടിയ സമയത്ത് നിങ്ങൾ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞു കളയും. ഇന്ത്യ ഇന്റർനാഷണൽ ഒന്നുമല്ല. ആ വന്നു ഇന്റർഫേസ്, കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ് എന്നാണ് കേട്ടോ. ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ് എന്നാണ് കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. അതാണ് കെ സ്വിഫ്റ്റിന്റെ പൂർണ്ണരൂപം. പഠിച്ചോണം, കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. പഠിച്ചല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കെ ഫോൺ ഒന്ന് പറഞ്ഞേ. കെ ഫോൺ പറഞ്ഞേ. കെ ഫോൺ കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് അല്ലേ? കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് ആണ് കെ ഫോൺ. കെ ഫോൺ എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും വൈഫൈ സൗകര്യം എത്തിക്കാനുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് കെ ഫോൺ എന്ന് പറയുന്നത്. കെ ഫോണിന്റെ പൂർണ്ണരൂപമാണ് കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കൈറ്റിന്റെ പൂർണ്ണരൂപം എന്ന് പറയാം. കൈറ്റിന്റെ പൂർണ്ണരൂപം കൈറ്റ്. വാട്ട് ഈസ് കൈറ്റ്? കൈറ്റ് എന്നാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ പറ കിഫ്ബി. കിഫ്ബിയുടെ പൂർണ്ണരൂപം പറ. കിഫ്ബി ആർക്ക് പറയാം? എന്താണ് കെ എന്ന് വെച്ചാ? കേരള എന്നാ? ആദ്യത്തെ ഐ എന്താ? ഈ കിഫ്ബിയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലടാ. നിങ്ങളാ പറയടാ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നാണ് കിഫ്ബിയുടെ പൂർണ്ണരൂപം. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ കിൻഫ്രയും കൂടെ പറഞ്ഞേ. കിൻഫ്രയുടെ പൂർണ്ണരൂപം എന്താ? കിൻഫ്ര. അപ്പോഴത്തെ കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. മനസ്സിലായ? കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇതൊക്കെ എഴുതി പഠിച്ചോണേ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ബോർഡ്. കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സോറി തെറ്റി സോറി, കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ, അതാണ് എന്ത് ഇൻഫ്ര. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഒന്ന് 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 നമുക്ക് ഇത്രയൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ കെ സ്വിഫ്റ്റ് പറഞ്ഞു കേരള സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ഫോർ ഫാസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് ക്ലിയറൻസ്. കെ ഫോൺ പറഞ്ഞു കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക്. കൈറ്റ് പറഞ്ഞു കേരള എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അടുത്ത് കിഫ്ബി പറഞ്ഞു കേരള ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. കേടാ, സോറി തെറ്റി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. അടുത്ത് കിൻഫ്ര പറഞ്ഞു എന്താണ് കിൻഫ്ര? കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഓക്കെ, എഴുതിയല്ലാം. അല്ലെങ്കിൽ ഒന്നുകൂടെ പറയണോ? എഴുതിയല്ലോ. ആകെ ഒന്നുകൂടെ പറയണേ പറ. ഓക്കെ ശരി. പിള്ളേർ, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന ഏത് നദീതീരത്താണ്? മാരാമൺ കൺവെൻഷൻ പമ്പാനദി. മാരാമൺ കൺവെൻഷനും പിന്നെ ചെറുകോൽപ്പുഴ സമ്മേളനവും ഒക്കെ എവിടെ തന്നെയാണ്? പമ്പാനദി തീരത്താണ് കേട്ടോ. മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ സമ്മേളനവും ഒക്കെ പമ്പാനദി തീരത്ത് തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല? തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് പിള്ളേരെ? തേയില. ആ പിള്ളേരെ, തേയില ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ല. ഓക്കെ, പെരിങ്ങൽക്കുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിക്ക് കുറുകയാണ്? പെരിങ്ങൽക്കുത്ത് ചാലക്കുടി പുഴയ്ക്ക് കുറുകയാണല്ലോ. ചാലക്കുടി പുഴയ്ക്ക് കുറുകയാണ് പെരിങ്ങൽക്കുത്ത്. ഹാൻവീവിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹാൻവീവ്.
ഹാൻവീവ്, ഹാൻവീവിന്റെ ആസ്ഥാനം വളരെ കണ്ണൂരാണ് അല്ലെ? ഹാൻവീവിന്റെ ആസ്ഥാനം കണ്ണൂരാണ്. ഹാൻഡെക്സിന്റെ ആസ്ഥാനം എവിടെയാണ്? ഹാൻഡെക്സ്, ഹാൻഡെക്സ് തിരുവനന്തപുരം, ഹാൻഡെക്സ് തിരുവനന്തപുരവും ഹാൻവീവ് കണ്ണൂരും. ആ ഹാൻഡെക്സ് തിരുവനന്തപുരവും ഹാൻവീവ് കണ്ണൂരുമാണ്. ഈ ഹാൻവീവ് വി വിമാരൊക്കെ കണ്ണൂർ നടത്താതെ കേട്ടോ, വി വിമാരൊക്കെ കണ്ണൂർ നടത്താതെ കേട്ടോ, വി വിമാരൊക്കെ കണ്ണൂർ. ഓക്കെ, ഹാൻഡെക്സ്, ഹാൻഡെക്സ് തിരുവനന്തപുരം. ഓക്കെ, ടി വരുമ്പോ ട്രിവാൻഡ്രം. അടുത്ത, പുഞ്ച കൃഷിയുടെ കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പുഞ്ച കൃഷിയുടെ കാലത്ത് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, പുഞ്ച, പുഞ്ച. അപ്പോൾ പുഞ്ച കൃഷി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആലപ്പുഴയിലാണ് പുഞ്ച കൃഷി കൂടുതൽ. പാലക്കാട് മുണ്ടകൻ, മുണ്ടകൻ കൂടുതൽ പാലക്കാട്, മുണ്ടകൻ കൂടുതൽ പാലക്കാട്, പുഞ്ച കൃഷി കൂടുതൽ ആലപ്പുഴ, പുഞ്ച ആലപ്പുഴ. ദൈവദശകം എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ആരാണ്? ദൈവദശകം എന്ന പ്രാർത്ഥനാ ഗീതം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്, ശ്രീനാരായണ ഗുരു. അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വിളരെ? ആ അവസാനത്തെ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് മഞ്ചേരി, മഞ്ചേരി, മഞ്ചേരി. ചേറ്റൂർ ശങ്കരൻ നായർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വർഷം, സി ശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡന്റ്, ഏക മലയാളി, 1897 അമരാവതി സമ്മേളനം, 1897 അമരാവതി സമ്മേളനം. അടുത്ത ചോദ്യം, മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയ പുസ്തകം ഏതാണ്? ഒന്നേകാൽ കോടി മലയാളികൾ, ഒന്നേകാൽ കോടി മലയാളികൾ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയ പുസ്തകമാണ് ഒന്നേകാൽ കോടി മലയാളികൾ. ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന, അല്ല, ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരം, ഐറ്റത്തിനെതിരെ ഇന്ത്യയിൽ INC നേതൃത്വത്തിൽ നടന്ന ആദ്യ സമരമാണ് ചോദിക്കുന്നത്, വൈക്കം സത്യാഗ്രഹം. ആ വൈക്കം സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം. ഓക്കെ, അയ്യപ്പൻ തീയാട്ട് പ്രചാരത്തിലുള്ള ജില്ലകൾ ഏതല്ല? അയ്യപ്പൻ തീയാട്ട് പ്രചാരത്തിലുള്ള ജില്ലകൾ ഏതല്ല? അപ്പോൾ അയ്യപ്പൻ തീയാട്ട്, അയ്യപ്പൻ തീയാട്ട്, നിങ്ങൾ അയ്യപ്പനെ കണ്ട ഉടനെ പത്തനംതിട്ട ശബരിമല ഒഴിക്കൊന്നും പോണ്ട, ഇത് വേറെയാണ്. അയ്യപ്പൻ തീയാട്ട് തൃശ്ശൂരും പാലക്കാടുമാണ് കേട്ടോ, തൃശ്ശൂര് പാലക്കാട്, അയ്യപ്പൻ തീയാട്ട് തൃശ്ശൂര് പാലക്കാട്. പഠിച്ചു വെച്ചു, ഇതൊക്കെ വെറൈറ്റി ചോദ്യങ്ങളാണ്. ആ ലോക ഫുട്ബോൾ സംഘടനയായ ഫിഫ എല്ലാ വർഷവും ഏതിനത്തിലാണ് പുഷ്കാസ് അവാർഡ് നൽകുന്നത്? പുഷ്കാസ് അവാർഡ്, നല്ല ചോദ്യം, പുഷ്കാസ് അവാർഡ്. പുഷ്കാസ് അവാർഡ് നൽകുന്നത് ഓപ്ഷൻ ബി, മികച്ച ഗോളിനാണ്, മികച്ച ഗോളിന് കൊടുക്കുന്ന പുരസ്കാരമാണ് പുഷ്കാസ് അവാർഡ്, മികച്ച ഗോളിന് കൊടുക്കുന്ന പുരസ്കാരമാണ് പുഷ്കാസ് അവാർഡ്. മലയാളത്തിലെ ആദ്യ ജനകീയ കവി എന്നറിയപ്പെടുന്ന ആര്? മലയാളത്തിലെ ആദ്യ ജനകീയ കവി എന്നറിയപ്പെടുന്ന ആരാണ് ചോദ്യം? പിള്ളേരെ, കുഞ്ചൻ നമ്പ്യാർ, ഓപ്ഷൻ ബി, കുഞ്ചൻ നമ്പ്യാരാണ് മലയാളത്തിലെ ആദ്യ ജനകീയ കവി, അട കുഞ്ചൻ നമ്പ്യാർ. ഞാൻ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആകും എന്ന നാടകം രചിച്ചത് ആരാണ്? ഞാനിപ്പൊ കമ്മ്യൂണിസ്റ്റ്, നല്ല പേരല്ലേ, ഞാനിപ്പൊ കമ്മ്യൂണിസ്റ്റ് ആകും. ആ ഞാനിപ്പൊ കമ്മ്യൂണിസ്റ്റ് ആകുന്ന നാടകം രചിച്ചത് ആരടേ? ആ പിള്ളേ, ഓപ്ഷൻ സി, പി കേശവദേവാണ്, പി കേശവദേവ്, പി കേശവദേവ്. ഓക്കെ, ആ കേരള ഇപ്സൺ എന്നറിയപ്പെടുന്ന ആരെയാണ്? കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത്, ആ കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ്, കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് എൻ കൃഷ്ണപിള്ളയാണ്. ഞാൻ നിങ്ങൾക്ക് ഇത് പണ്ട് കണക്ട് ചെയ്ത് LD സമയത്ത് കണ്ടത് പറഞ്ഞിട്ടുണ്ട്, ഇപ്സൺ ഒക്കെ ഓർമ്മ ഉണ്ടാണേ. ആ പിള്ള സൺ, നമ്മളെ പിള്ള സൺ, നമ്മളെ സണ്ണിനെ പിള്ള എന്ന് പറയും അല്ലേ, ആ സണ്ണിനെ പിള്ള എന്ന് പറയും. ഓക്കെ, അപ്പം സൺ പിള്ള, ആ കേരള ഇപ്സൺ എൻ കൃഷ്ണപിള്ള. ഓക്കെ, വേറെ പിള്ളേയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, പുറത്ത് വെച്ചോണ്ട് പ്രാസതി പറഞ്ഞു ഒഴിച്ചിരുന്നാൽ. വൃക്കകളുടെ ഘടനാപരവും കൃഷ്ണപിള്ള, കൃഷ്ണന്റെ പിള്ള സൺ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ. അടുത്ത്, വൃക്കകളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങൾ. ആ വൃക്ക നമ്മൾ പഠിച്ചിട്ടുണ്ട്, നെഫ്രോൺ ആണല്ലേ, നെഫ്രോൺ, നെഫ്രോൺ, നെഫ്രോൺ ആണല്ലേ, നെഫ്രോൺ ആണ് വൃക്കകളുടെ അടിസ്ഥാന ഘടകം. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ സുഗമമായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമായ വൈറ്റമിൻ, നമുക്കറിയാം വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഇയുടെ കുറവ് മൂലമാണ് നമുക്ക് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ വന്ധ്യതാ രോഗം വരുന്നത്, വൈറ്റമിൻ ഇയുടെ കുറവ് മൂലമാണ് അല്ലേ. ഓക്കെ, അപ്പം ഇ ആണ് ആൻസർ. അടുത്ത്, ഏത് വിറ്റ പെല്ലഗ്ര എന്ന രോഗം ഉണ്ടാകാൻ കാരണം ഏത് വിറ്റാമിന്റെ അപര്യാപ്തതയാണ്? ഓക്കെ, നമ്മളെ വിറ്റാമിൻ B3 നമ്മൾ പഠിക്കാറുണ്ട്, നിയാസിന്റെ അപര്യാപ്തതയാണ് പെല്ലഗ്ര രോഗത്തിന് കാരണം.
തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം കാരണം തടാകം നശിക്കുന്ന പ്രക്രിയയാണ് യൂട്രോഫിക്കേഷൻ. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിലയിൽ വന്നത് 1985, 1972 DDT നിരോധിക്കാൻ കാരണമായ പുസ്തകമാണ് സൈലന്റ് സ്പ്രിംഗ്. ആഗോളതാപനം മൂലം വംശനാശം സംഭവിച്ച ആദ്യ ജീവിയാണ് ഡോഡോ. അവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബാക്കിയുള്ള ശരിയാണ്. അതായത് നമ്മൾ ഈ ജലത്തിന്റെ ഓർഗാനിക് സമ്പുഷ്ടീകരണം, ഇത് നമുക്ക് ചോദിക്കുന്നതാണ് ഡിഗ്രി ഉൾപ്പെടെ താഴുള്ള പരീക്ഷകൾ ചോദിക്കുന്നതാണ് ഈ പറയുന്ന യൂട്രോഫിക്കേഷൻ. എടാ യൂട്രോഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതില് ജലത്തിൽ ഈ പറയുന്ന മിനറൽസ് ഒക്കെ കൂടിയിട്ട് അവിടെ സസ്യങ്ങളും ആൽഗകളും മറ്റേ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂട്രോഫിക്കേഷൻ ഓക്കെ, ക്ലിയർ ആണല്ലോ. ആ അതുപോലെ വനം പരിസ്ഥിതി മന്ത്രാലയം ഒക്കെ 1985 DDT നിരോധിച്ചു കാരണമായ പുസ്തകം സൈലന്റ് സ്പ്രിംഗ് ആണ്. സൈലന്റ് സ്പ്രിംഗ് എഴുതിയത് റേച്ചൽ കഴ്സൺ ആണ്. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കഴ്സൺ ആണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനം, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനം, അപ്പോൾ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ആസ്ഥാനം ഗ്ലാൻഡ്. ഗ്ലാൻഡ് ഈ രണ്ട് സാധനങ്ങൾ, ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ്, നിങ്ങൾ IUCN WWF ഈ മൂന്ന് അല്ല ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തു. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ആസ്ഥാനവും വേൾഡ് വൈൽഡ് ഫണ്ടിന്റെ ആസ്ഥാനവും ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡ് ആണ്. രണ്ടും ഗ്ലാൻഡിലാണ്, രണ്ടും ഗ്ലാൻഡ് സ്വിറ്റ്സർലാൻഡിലാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെ പിണ്ഡം എന്ന് പറയുന്നു. പിണ്ഡം എപ്പോഴും സ്ഥിരമായിരിക്കും. പിണ്ഡം ഒരു അദിശ അളവാണ്. ഇവയെല്ലാം ശരിയാണ്. ഇവയെല്ലാം ശരിയാണാടെ? ആ ഇവയെല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി 66 ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. ഈ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഞാനേ നിങ്ങളിതൊക്കെ പറയണം. നിങ്ങൾ പല ആൾക്കാർ ഇപ്പം ക്വസ്റ്റ്യൻ വർക്കൗണ്ടൊക്കെ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുകയും എക്സാം ആളി പോകുമ്പോൾ നിങ്ങൾ എന്തിൻ്റെ ഈ അനാവശ്യ ടെൻഷനായിട്ട് മാർക്ക് കളയുന്നത് എനിക്ക് മനസ്സിലാവുന്ന ചോദിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു മൈൻഡ് തന്നെ അങ്ങ് ചെയ്താൽ പോരീടാ, എന്തിനാ പേടിക്കുന്നേ? ഓവറായി കോൺഷ്യസ് ആവുന്നതാണ് പ്രശ്നം, അമിതമായി കോൺഷ്യസ് ആവുന്നതിന് പ്രശ്നം. ഒരു കൂൾ മൈൻഡിൽ എക്സാം ഹാളില് മാനേജ്മെന്റ്, എക്സാം ഹാൾ മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നന്നായിട്ട് മാനേജ് ചെയ്യുന്നത് എന്നാൽ മാത്രം മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ നമുക്ക്. ഓക്കെ, ഇതൊക്കെ എക്സാം ഹാളിലാണെങ്കിൽ പെട്ടെന്ന് ശരിയായ പ്രസ്താവന. ഒരു വസ്തു അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് തന്നെയാ പിണ്ടാന്ന് പറയുന്നു. ഓക്കെ, ആ കൽപ്പിക്കുന്നു ഏ തെറ്റും. ഇതൊക്കെയാ കുഴപ്പങ്ങൾ, ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യനും ഓപ്ഷനും നന്നായിട്ട് വായിക്കണം. ഓക്കെ, തന്നിരിക്കുന്ന ദൂരത്തിന്റെ യൂണിറ്റ് അല്ലാത്തത് ഏതാണ്? വളരെ പാർസക്ക് ദൂരത്തിന്റെ യൂണിറ്റ് ആണ്, പ്രകാശവർഷം ദൂരത്തിന്റെ യൂണിറ്റ് ആണ്, ആസ്ട്രോണമിക്കൽ യൂണിറ്റും ദൂരത്തിന്റെ യൂണിറ്റ് ആണ്. ചന്ദ്രശേഖർ ലിമിറ്റ് എന്താണെന്ന് അറിയൂടാ? ചന്ദ്രശേഖർ ലിമിറ്റ്, ചന്ദ്രശേഖർ ലിമിറ്റ് ആണ് ഇവിടെ ആൻസർ വരുന്നത്. ചന്ദ്രശേഖർ പരിധി എന്ന് പറയും. ഓക്കെ, അതായത് ഈ ചെറിയ നക്ഷത്രങ്ങള്, ചെറിയ നക്ഷത്രങ്ങള് മരിക്കുന്ന സമയത്ത് എന്തായാണ് മാറുന്നത്? ചെറിയ നക്ഷത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, നമ്മള് സൂപ്പർ നോവ എക്സ്പ്ലോഷൻ പഠിച്ചിട്ടുണ്ട്. സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങളുടെ മരണത്തെയാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ സൂപ്പർനോവ എക്സ്പ്ലോഷൻ സംഭവിക്കുന്ന വലിയ നക്ഷത്രങ്ങൾ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗർത്തമായി മാറുമെന്നും, ഇടത്തര നക്ഷത്രങ്ങൾ റെഡ് ജയിന്റ് അല്ലെങ്കിൽ ചുവന്ന ഭീമനായി മാറുമെന്നും, ചെറിയ നക്ഷത്രങ്ങൾ വൈറ്റ് ഡാർഫ് അല്ലെങ്കിൽ വെള്ളക്കുള്ളനായി മാറുമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ ഈ നക്ഷത്രങ്ങൾ വെള്ളക്കുള്ളനായി മാറാനുള്ള ആ ഒരു ദ്രവ്യത്തിന്റെ ലിമിറ്റ്, എത്രത്തോളം ദ്രവ്യമുള്ള നക്ഷത്രങ്ങളാണ് വെള്ളക്കുള്ളനായി മാറുന്നത്, അതിനെയാണ് നമ്മൾ അത് കണ്ടെത്തിയതാണ് നമ്മൾ ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ആ ഒരു ഇത് വെച്ചിട്ടാണ് ചന്ദ്രശേഖർ ലിമിറ്റ് അല്ലെങ്കിൽ ചന്ദ്രശേഖർ പരിധി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇങ്ങനെ ഓർത്താൽ മതി, നക്ഷത്രങ്ങള് ചെറിയ നക്ഷത്രങ്ങള് മരണം സംഭവിച്ച് വെള്ളക്കുള്ളനായി മാറുന്നു. അപ്പൊ എത്രത്തോളം സൈസുള്ള നക്ഷത്രങ്ങളാണ് വെള്ളക്കുള്ളനായി മാറുന്നത്, അതിനെയാണ് നമ്മൾ ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ആ ഒരു ലിമിറ്റ് വരെയുള്ള നക്ഷത്രങ്ങൾ വെള്ളക്കുള്ളനായി മാറുന്നു. ഓക്കെ, ബാക്കിയെല്ലാം പ്രകാശത്തിന്റെ അല്ല സോറി ദൂരത്തിന്റെ യൂണിറ്റുകളാണ്. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടൺ. ഇത് നിങ്ങൾ 80 ഓടിക്കൂടെ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ. തന്നിരിക്കുന്നത് തരംഗ ദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? തരംഗ ദൈർഘ്യം കൂടിയത് ഏതാ? ആ തരംഗ ദൈർഘ്യം കൂടിയത്, ആ ഈ തന്നിരിക്കുന്നതിനെ ചോദിച്ചിരിക്കുന്നത്, തന്നിരിക്കുന്നതിൽ തരംഗ ദൈർഘ്യം കൂടിയത് വളരെ ഓപ്ഷൻ ബി ഓറഞ്ചിനാണ്. ഓറഞ്ചിനാണ് കേട്ടോ, ഓറഞ്ച് കേട്ടാ, ഓറഞ്ചിനാണ് കൂടിയിരിക്കുന്നത്. നമ്മൾ അത് എഴുതി നോക്കണം കേട്ടോ, തരംഗ ദൈർഘ്യം കേട്ടോ. ഇങ്ങനെ വിബ്ജിയോർ എഴുതി നോക്കിയിട്ട് പുസ്തകം നോക്കിയാൽ മതി കേട്ടാ, വിബ്ജിയോർ എഴുതി നോക്കിയിട്ട് കേട്ടോ, നിങ്ങൾ പുസ്തകം നോക്കിയാൽ മതി.
അതായത് വിദ്യോർലി വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത് എഴുതി നോക്കുന്ന സമയത്ത് അങ്ങോട്ട് വെളിയിലോട്ട് പോകുന്ന തോറും തരംഗ ദൈർഘ്യം കൂടും, അകത്തോട്ട് വരുന്നതും തരംഗ ദൈർഘ്യം കുറയും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില ഏതാണ്? ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനില, ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്ന താപനിലയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓപ്ഷൻ സി 4 ഡിഗ്രി സെൽഷ്യസ് ആണല്ലേ, 4 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ക്ലിയർ ആണ്. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആര്? സൗരയൂഥം റൂദർഫോർഡ്. റൂദർഫോർഡ് ആണ് സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഓക്സിജന്റെ സ്ഥാനം എത്ര സ്ഥാനമാണുള്ളത്? ഭൂമിയുടെ പിണ്ഡത്തിൽ ഓക്സിജൻ എത്ര സ്ഥാനമാണുള്ളത്? പിള്ളേരെ, ഭൂമിയുടെ പിണ്ഡത്തിൽ, ഭൂമിയുടെ മാസിൽ ഓക്സിജൻ 2-ആം സ്ഥാനത്ത് 1-ആം സ്ഥാനത്താരാ? ഭൂമിയുടെ മാസിൽ 1-ആം സ്ഥാനത്ത്, ഭൂമിയുടെ മാസാണ് നിങ്ങൾ അന്തരീക്ഷമല്ല പറയേണ്ടത്. ഭൂമിയുടെ മാസിൽ 1-ആം സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് പിണ്ഡം, പിണ്ഡത്തിൽ 1-ആം സ്ഥാനം അയണാണ്, ഇരുമ്പാണ്, മനസ്സിലായില്ലേ? അയണാണ് കേട്ടോ, അയണാണ് 1-ആം സ്ഥാനം, ഇരുമ്പാണ് 1-ആം സ്ഥാനം, 2-ആം സ്ഥാനമാണ് ഏത്? ഓക്സിജൻ. 3-ആം സ്ഥാനം സിലിക്കൺ ആണ്. ക്ലിയർ ആണല്ലോ. ആ ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ പിള്ളേരെ, ഇത് ചോദ്യം വേറെയാണേ. ഓക്കെ, അന്തരീക്ഷത്തില ഇതിന്റെ അളവല്ല ചോദിച്ചിരിക്കുന്നത്, ഭൂമിയുടെ പിണ്ഡത്തിലാണ് ചോദിച്ചിരിക്കുന്നത്, മാസത്തിൽ. ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കാൻ കാരണമായ ബലം. ജലോപരിതലത്തിൽ ബ്ലേഡ് പൊങ്ങിക്കിടക്കാൻ കാരണമായ ബലം ഏതാണ്ട? അതിന്റെ ആൻസർ പ്രതല ബലമാണല്ലേ, പ്രതല ബലമാണ് ആൻസർ. ഓപ്ഷൻ ബി, പ്രതല ബലം. ഈ പ്രതല ബലമാണ് ഈ മറ്റേ വെള്ളത്തിന്റെ മുകളിൽ എന്റെ ഓടിക്കളിക്കണ മറ്റേ ജീവികളുണ്ടല്ലോ, ആ ജീവികള് ഓടിക്കളിക്കണതിന്റെ കാരണവും. എടാ, ഉറുമ്പോടി കളിക്കൂടെ? ഉറുമ്പോടും ഇല്ലേ വെള്ളത്തിന്റെ ഉണ്ടേ കൂടാ. രേഷ്മയുടെ ഒബ്സർവേഷൻ, എഴുത്തച്ഛന് ഓടോ? ആന്ന് സംഭവം. അതാണ് അതിന് പറയണതാ, ആ ജീവി എഴുത്തച്ഛൻ എന്താ പറയണത്? ഡെയ് വെള്ളത്തിൽ ആശാണെന്നല്ല അതിനെ പറയണത്, എഴുത്തച്ഛന് വെള്ളത്തിനുണ്ടെങ്കിൽ നടക്കുമെന്ന്. ആ ജീവിക്ക് ഈ വെഴുത്തച്ഛന്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, അത് ഇവിടെ പറയുന്നേ. ഓക്കെ, നമ്മളതിനെ പക്കി പ്രാണി എന്നൊക്കെ പറയുക, പ്രത്യേകിച്ച് പേരില്ല, പേരില്ലാത്ത പക്കി, പേരില്ലാത്ത പ്രാണി. ഓക്കെ, നിങ്ങളെ കൊള്ളാം കേട്ടോ, നിങ്ങളെ ഇടുന്ന പേര്. നിങ്ങളിപ്പോ പാറ്റയെ മഹാത്മാഗാന്ധി എന്നല്ല വിളിക്കുന്നത്. എന്തൊരു പാടാ, ഇതൊക്കെ ഏത് യൂണിവേഴ്സിടെ. ഓക്കെ, ഇവിടെ വായുവിന്റെ പ്രതിദിന കേൾക്കാനുള്ള പ്രതിഫലനത്തിന്റെ പ്രതിഫലനത്തിന്റെ ഏറ്റവും കുറഞ്ഞ ദൂരം ഇവിടെ എത്രയാ? നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ, 17 മീറ്റർ. 17 മീറ്റർ ആണ് പ്രതിധ്വനി കേൾക്കാനുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം, 17 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ആക്കം. നിശ്ചലാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന്റെ ആക്കം എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ, 0 0. ഓക്കെ, 0 ആണ്. വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതി. ഇവിടെ വീടുകളിലെത്തി രക്തപരിശോധന ഉൾപ്പെടെ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കുടുംബശ്രീ പദ്ധതിയാണ് സാന്ത്വനം. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നാണ്. എറിത്രോസൈറ്റുകൾ എന്നറിയപ്പെടുന്നത് വെളുത്ത രക്തകോശങ്ങളാണ്, മൂത്രത്തിനാണ്. നമ്മൾ അത് തന്നെ ആദ്യത്തെ തന്നെ തെറ്റാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എറിത്രോസൈറ്റ് നമ്മൾ കുറെ തവണ പറഞ്ഞു, ചുവന്ന രക്താണുക്കളാണ് എറിത്രോസൈറ്റുകൾ. ഓക്കെ, വെളുത്ത രക്താണുക്കളെ ലൂക്കോസൈറ്റ് എന്നും പ്ലേറ്റ്ലെറ്റുകളെ ത്രോംബോസൈറ്റ് എന്നും നമ്മൾ വിളിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ബാക്കി നോക്കി വേണ്ട. മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ. ഹെമറ്റൂറിയ കേട്ടോ, ഞാൻ അത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. യൂറിയ, ഹേം, ഹെമറ്റൂറിയ. ഹെമറ്റൂറിയ എന്ന് വെച്ച് കഴിഞ്ഞാല് മൂത്രത്തിൽ രക്തം കാണപ്പെടുന്ന അവസ്ഥയാണ് ഹെമറ്റൂറിയ. അടുത്ത്, രക്തത്തെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. ശരി, പ്ലേറ്റലറ്റുകൾ കുറയുന്ന അവസ്ഥയാണ് ത്രോംബോസൈറ്റോപീനിയ. ത്രോംബോസൈറ്റോപീനിയ, മനസ്സിലായില്ലേ? ഓക്കെ, കരളിൽ സംഭരിക്കുന്ന ലോഹം, കരളിൽ സംഭരിക്കുന്ന ലോഹം ഏതാണ്? ആർക്ക് പറയാം കരളിൽ സംഭരിക്കുന്ന ലോഹം? പിള്ളേരെ, കരളിൽ സംഭരിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ഇരുമ്പ്, അയൺ, അയൺ. ഓക്കെ, റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്? റെനിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ആരാണ്?
നമ്മളെ വൃക്ക വൃക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോൺ ആണ് റെനിൻ. റെനിൻ മാത്രമല്ല എറിത്രോപോയിറ്റർ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. എറിത്രോപോയിറ്റർ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ട്, എറിത്രോപോയിറ്റർ. അതും വൃക്കയാണ് കേട്ടാ, വൃക്കയാണ്. അതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതാ കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്ത രാജ്യം, കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്ത ചൈന, ചൈന വുഹാൻ. അതൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളാണ് വളരെ. ഓക്കെ കൊള്ളാം, നിങ്ങൾ നന്നായിട്ട് പ്രശ്നം ചെയ്തിട്ടുണ്ട്. 80 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന രീതിയിൽ മറുപടി പറയണേ കേട്ടാ. 80 ചോദ്യങ്ങൾ ഓക്കെ. ആർക്കെങ്കിലും 80 ശരിയായിട്ടുണ്ടോ? വിഷ്ണുവിന് 80, ശിവപ്രിയ 80, രണ്ടുപേർക്ക് 80 ശരിയായിട്ടുണ്ട്. ഓക്കെ, 78 പ്ലസ് ഉണ്ടോ? രജിലയ്ക്ക് 79 ഉണ്ട്, രേഷ്മ 78, നിമിഷ 78. ഓക്കെ, വേറെ ഇല്ല. 77 ഉണ്ടോ? 77. മെലിൻ ജോർജ് 77. 76 ഉണ്ടോ? ആടാ പിള്ളേരെ 76. അർച്ചന 76. 76. അദീപ്തി 75. ഓക്കെ, നമുക്ക് ഇതിലൊരു 60 ചോദ്യം, 60 മാർക്ക് കട്ട് ഓഫ് ഇടാടാ. 60 മാത്സ്, ആ മാത്സ് ഇല്ലല്ലോ. 60 കുറവാണ് ഈ ക്വസ്റ്റ്യനിൽ. എന്നാലും ഞാൻ നിങ്ങൾക്ക് 60 മാർക്ക് അതൊക്കെ നിങ്ങൾ തരണം. 60 മുന്നോട്ടുള്ള ഒരു മാർക്ക് അവൻ ചെയ്യുക. ആ പിന്നെ നമ്മളെ ഈ POQ വർക്കൗട്ട് നമ്മൾ ഏകദേശം 2023 എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ കംപ്ലീറ്റ് ആക്കി. 10th ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ. 10th ലെവലിൽ 10th പ്രിലിംസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ നമുക്ക്. അപ്പൊ ഇനി മെയിൻസ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് 2023 24 നമുക്ക് പ്രീവിയസ് ചെയ്ത് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അത് ഉടനെ നമുക്ക് ഈ ഒരു ആഴ്ചയും കൂടെ പ്രിലിംസിന്റെ ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ചെയ്തിട്ട് നമുക്ക് അടുത്ത ആഴ്ച മുതൽ നമുക്ക് മെയിൻസിന്റെ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പം അതിനു മുമ്പ് ഈ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്ത പ്രീവിയസ് ചെയ്ത ആ ഒരു വീഡിയോസ് ഒക്കെ കാണാനുള്ള ആൾക്കാരൊക്കെ കണ്ടു പഠിക്കുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഓക്കെ, എന്നാലും എഴുത്തച്ഛൻ അത് കൊള്ളാം കേട്ടാ. ശരി, കാണാം, നാളെ കാണാം. ബൈ, കേട്ടോ.